ഹായ് മക്കളെ, സൈലത്തിൻ്റെ ഹൈബ്രിഡ് സെൻറ്റേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. നമ്മളുടെ പല വീഡിയോസിലൂടെ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടറിഞ്ഞു. അതുപോലെ സൈലത്തിൻ്റെ പല ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾസും നമ്മൾ കണ്ടു. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ കോച്ചിങ് കിട്ടുന്നത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു. ഇനി സൈലത്തിൻ്റെ ഹൈബ്രിഡ് സെൻറ്ററിലോ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിലോ ചേരാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനൊരു അവസരമില്ലാത്ത മക്കൾക്ക് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്റേഴ്സ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതായത് പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നീറ്റ് ജെ ഇ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഫുൾ ടൈം റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സൈലം ഒരു അടിപൊളി അവസരം ഒരുക്കുന്നുണ്ട്. അതായത് സൈലത്തിൻ്റെ ഇങ്ങനെയുള്ള ട്യൂഷൻ സെൻറ്റേഴ്സിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സസിന് ശേഷം നിങ്ങൾക്കിവിടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് സ്കൂൾ ക്ലാസ്സസ് തന്നെ ഫോക്കസ് ചെയ്യണം, നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശനിയും ഞായറും സാറ്റർഡേ സൺഡേ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് ജെ ഇ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം ഇവിടെ. അതായത് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളൊരു ഹോളിഡേ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് ഏകദേശം 4-4.5 വരെ നിങ്ങൾക്കിവിടെ എക്സ്ക്ലൂസീവ് നീറ്റ് ജെ ഇ കോച്ചിങ് ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള നീറ്റ് ജെ ഇ എക്സ്പേർട്സ് ആണ് നിങ്ങൾക്കിവിടെ ക്ലാസ്സസ് എടുക്കുക. സൈലത്തിലെ ഹൈബ്രിഡിലും അതുപോലെ തന്നെ നമ്മളുടെ സെൻറ്റേഴ്സിലും ഒക്കെ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്ന മക്കൾക്ക് കിട്ടുന്ന അതേ ട്രെയിനിങ് തന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ, മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ശനി ഞായർ നിങ്ങൾ നീറ്റ് ജെ ഇക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വീക്ക് ഡേയ്സിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 1 മണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ ലഭ്യമാവുള്ളൂ. വീക്കെൻഡ്സിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് വെക്കേഷൻ ടൈമുകൾ, ഇപ്പം ഓണം വെക്കേഷൻ വരും, ക്രിസ്മസ് വെക്കേഷൻ വരും, നിങ്ങളുടെ വലിയ വലിയ അവധികൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ അവസരമുണ്ട്. വെക്കേഷൻ ടൈമിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾക്കിവിടെ ക്ലാസ്സസ് ഉണ്ടാവും. സൈലത്തിൻ്റെ ഈ ഒരു ക്യാമ്പസ് മാനാഞ്ചിറയിലാണുള്ളത്. സൈലത്തിൻ്റെ ഇതുപോലെ കോഴിക്കോട് സിറ്റിയുടെ പുറത്തായിട്ടും ഒത്തിരി സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ സിറ്റിയുടെ ഉള്ളിലുള്ളത് മാനാഞ്ചിറയിലുള്ള നമ്മളുടെ ഈ സൈലം ട്യൂഷൻ സെൻ്ററിലാണ് ഇങ്ങനെയുള്ള കോച്ചിങ് നീറ്റ് ജെ ഇ എക്സ്ക്ലൂസീവ് കോച്ചിങ് നടക്കുന്നത്. ഇവിടെ ഒത്തിരി കുട്ടികൾ ഓൾറെഡി എൻറോൾ ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഈ വർഷത്തേക്കുള്ള ഈ അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സീറ്റ്സ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. 1000-ത്തോളം മക്കൾ നമ്മൾക്കിവിടെ നമ്മളുടെ സെൻറ്ററിൽ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് അവരെ ഒന്ന് കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര നാളായി? 3 weeks ആയി. എങ്ങനെയുണ്ട്? അടിപൊളി. നിങ്ങൾ സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യുന്നുണ്ടോ? പഠിക്കാൻ തുടങ്ങിയോ? ശരിക്കും നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടോ? എത്ര പേർക്ക് ശരിക്കും ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട് നോക്കട്ടെ. റിയലി ജെന്യുവിൻ ആയിട്ട് സൈലത്തിൻ്റെ ഹോളിഡേ ക്ലാസ്സസിലേക്ക് ഞാൻ വന്നു. ഇവിടെ കുറെ അടിപൊളി ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു. അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് പേര്? സൂര്യ. സൂര്യ, ഓക്കെ. സൂര്യ ഏത് ബാച്ചിലാണ്? ഞാൻ ഹോളിഡേ ബാച്ച്. ഓക്കെ. അപ്പം ഇവിടുത്തെ ക്ലാസ് തുടങ്ങിയത് എത്ര നാളായി? ഓക്കെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല ക്ലാസ് ആണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സാറുമാരും അങ്ങനെയൊക്കെയാണ്. ഓക്കെ. ഹോളിഡേ ബാച്ച് ആയതുകൊണ്ട് സ്കൂളിലെ പഠിത്തം ഒരുമിച്ച് നടക്കും. പിന്നെ സാറ്റർഡേ സൺഡേസിലുണ്ട്. ഇവിടെ ഇപ്പം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ ഹോളിഡേസിലാണല്ലോ ഇവിടെ ക്ലാസ്സസ് നടക്കുന്നത്. അത് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഓ, നമുക്ക് സ്കൂളിൽ നമ്മൾ കുറച്ചും കൂടി സ്ലോലി പ്രോഗ്രസ് ചെയ്യും. ഇവിടെ നമ്മൾ പഠിക്കാനുള്ള പഠിക്കും. അപ്പൊ സ്കൂൾ ലൈഫും ഇവിടുത്തും എല്ലാം കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം സ്കൂളിൽ കിട്ടുന്ന വർക്കും സ്കൂളിലെ വർക്കുകളും ഇപ്പം നമുക്ക് പ്രാക്ടിക്കലൊക്കെ ഉണ്ടല്ലോ, അപ്പം അതും പിന്നെ ഇവിടുത്തെ ക്ലാസ്സും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് നമ്മളിപ്പോൾ ടൈം മാനേജ്, സ്കൂളിൽ എന്ത് പറഞ്ഞാലും സ്ലോ ആയിട്ട് പോകുന്നതിനെ കൊണ്ട് അവിടെയുള്ള വർക്ക് കുറവായിരിക്കും. നമുക്ക് കിട്ടുന്ന ടൈം കൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റും. പറ്റുന്നുണ്ട്. ഓക്കെ. ഹോളിഡേ ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൺഡേ ടു ഫ്രൈഡേ സ്കൂളുണ്ടെങ്കിലും സെക്കൻഡ് സാറ്റർഡേ ഒഴികെ ബാക്കിയുള്ള സാറ്റർഡേസ് നമുക്ക് ലീവ് കിട്ടും. അപ്പോൾ ആ ദിവസത്തേക്ക് നമുക്ക് സ്കൂളിലത്തെ വർക്ക് ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ സ്കൂളിൽ എടുക്കുന്ന അന്ന് തന്നെ പഠിക്കാം. പിന്നെ സാറ്റർഡേ ഉള്ളത് സൺഡേ വൺ ഡേ ക്ലാസ്, നമുക്ക് ആ നെക്സ്റ്റ് വീക്ക് മൊത്തം റിവൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ എക്സാംസ്, അതൊന്നും വലിയ സീനിയർ. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഹോളിഡേ ബാച്ചാണ് എനിക്ക് തോന്നുന്നത്. മോർണിംഗ് ബാച്ചിനെക്കാട്ടിയും കുറച്ചും കൂടി എഫക്റ്റീവും ഇതും ഹോളിഡേ ബാച്ചാണ്. നമുക്ക് കുറേ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ടൈം ഉണ്ടാവും. ഇവിടുത്തെ സൈലത്തെ ടീച്ചേഴ്സൊക്കെ ഞാൻ പണ്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയി തോന്നി. കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ജെ ഇ ബോർഡ്സും ഡിഫറൻഷിയേറ്റ് ആക്കി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്.
ഓക്കെ. സോ ഒക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം, മക്കൾ ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഇനി നമുക്ക് നമ്മുടെ പെൺ സിംഹങ്ങളോട് ചോദിക്കാം, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്. പേരും അറിയൂ? പേര് സീനം. ഓക്കെ, ഞാൻ നീറ്റ് ബാച്ചാണ്, പ്ലസ് വൺ. അപ്പോൾ ഇപ്പോഴത്തെ ക്ലാസ് ലൈക്ക് ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി, അത് കാരണം നമ്മൾ കേട്ടിരിക്കും ഒരു ലെക്ചറൊക്കെ. എസ്പെഷ്യലി ബയോളജി എന്നൊക്കെ പറഞ്ഞാൽ സാറൊക്കെ നല്ല കമ്പനി ആയതുകൊണ്ട് അങ്ങനെ ബോറടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കേട്ടും, നല്ലോണം ഫോക്കസ് ഉണ്ടാവും. പിന്നെ ഹോളിഡേ ബാച്ച് ആയതുകൊണ്ട് എന്താ പറയുക, ഹെക്റ്റിക് ആവില്ല. സ്കൂൾ വർക്കും ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ നമുക്ക് ഈ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതും ഇവിടെ പഠിക്കുന്ന കാര്യം, ഇവിടെ നീറ്റ് ജെ പാറ്റേണിലുള്ള എക്സാംസ് ആണ് നിങ്ങൾക്ക് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്കൂളിലെ എക്സാമും ഇവിടുത്തെ എക്സാമും കൂടെ? ഇപ്പൊ തൽക്കാലത്തിന് മാനേജ് ചെയ്യാം. ക്ലാസ് തുടങ്ങിയാൽ കുറച്ച് ചിലപ്പോ കുറച്ചൊരു ഇത് ഉണ്ടാവാൻ മതി, ബട്ട് എന്നാലും ഹോളിഡേ ബാച്ച് ആയതുകൊണ്ട് അതിന്റെ ഒരു കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ. എന്റെ പേര് നിയ. ഇവിടുത്തെ ക്ലാസ്സസ് ഭയങ്കര ഹൈടെക് ആയിട്ടാണ്, പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്ത് ഡൗട്ട്സ് ചോദിക്കുക, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് തന്നെ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കോ, അത് ക്ലാസ് കഴിഞ്ഞിട്ട് നിന്നിട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ക്ലാരിഫൈ ആണോ ചെയ്യാം? ഓക്കെ. സാറ ഞാനിവിടെ പ്ലസ് ടു ജെ ഇ ബാച്ചിലാണ്. ഓക്കെ. ഇപ്പം എൻട്രൻസിലെ ക്വസ്റ്റ്യൻസും കുറേ എക്സ്പീരിയൻസ് ഉള്ള പോലത്തെ ടീച്ചേഴ്സാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ആളും ഇങ്ങനെ എന്താ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇത് ജെ ഇ മെയിൻസിന് വന്നിട്ടുണ്ട്, ഐ ഐ ടി ജെ ഇ അഡ്വാൻസിന് വന്നിട്ടുണ്ട്, പിന്നെ ബോർഡ് എക്സാമിനും എല്ലാം ഒരു കറക്റ്റ് ഡിഫറൻഷ്യൽ ചെയ്ത് നമുക്ക് നല്ലോണം പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ. എൻ്റെ പേരില്ലാന്ന, ഞാൻ പ്ലസ് ടു നീറ്റ് ബാച്ചാണ്. ഓക്കെ. അപ്പം പറയൂ, എങ്ങനെയാണ് കോൺസെപ്റ്റ്സ് ഒക്കെ, ബേസിക്സ് ഒക്കെ ക്ലിയർ ആവാൻ പറ്റുന്നുണ്ടോ? നല്ല അവിടുത്തെ ടോപ്പിക് അടിപൊളിയായിട്ടാണ് ഇവിടെ ക്ലാസ് എടുക്കാറുള്ളത്. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻസ്, നീറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ്, എയിംസ്, അങ്ങനെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഒന്ന് പ്രാക്ടീസ് തരാറുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ. സൈലത്തിന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. മോനിപ്പോ ഏത് ക്ലാസ്സിലാ? ഞാനിപ്പോ ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ്. നയൻത്ത് നിന്ന് ടെൻത്തിലേക്ക് കയറി. ഓക്കെ. ടെൻത്തിലേക്ക് കയറി. അപ്പം ക്ലാസ് ഒക്കെ നല്ല, ഞാൻ റെഗുലർ ബാച്ചാണ്, അപ്പം മോർണിംഗ് ബാച്ചാണ്. അപ്പം മോർണിംഗ് ഒക്കെ മാനേജ് ചെയ്യാൻ കഴിയും വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ ഇവിടുത്തെ ക്ലാസ്സും ഒക്കെ കറക്റ്റ് നമ്മൾ യൂട്യൂബിൽ കാണുന്ന അതേമാതിരി തന്നെയാണ്, എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഓരോ ഡൗട്ട്സ് വരെ ക്ലിയർ ചെയ്തിട്ടാണ് ഓരോ ക്ലാസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നോട്ട്സ് ആണെങ്കിലും ഒക്കെ കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. പിന്നെ ടെസ്റ്റുകളാണെങ്കിലും ഒക്കെ കറക്റ്റ് നല്ല അടിപൊളിയാണ്. അപ്പോ സൈലം പൊളിയാണ്. അപ്പോൾ സൈലത്തിൻ്റെ മറ്റൊരു അടിപൊളി ക്യാമ്പസ് നമ്മൾ കണ്ടു, മാനാഞ്ചിറയിലുള്ള നമ്മളുടെ ട്യൂഷൻ സെൻറ്റർ. നീ ജെഇ ക്ലാസ്സസ് എങ്ങനെ ഇവിടെ വെക്കേഷൻ ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ മക്കൾക്ക് അടിപൊളിയായി പഠിക്കാന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെയുള്ള മക്കളുടെ എക്സ്പീരിയൻസസ് നമ്മൾ കേട്ടറിഞ്ഞു, ഇവിടെയുള്ള ടീമിനെ നമ്മൾ കണ്ടു. സോ ഇത് ശരിക്കും എഡ്യൂക്കേഷൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് അന്വർത്ഥമാക്കുന്നത്. സോ ഇനിയും ഇതുപോലെ ഒത്തിരി ക്യാമ്പസസ് നമുക്ക് കാണാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്, ഒത്തിരി എക്സ്പീരിയൻസസ് നമുക്ക് കേൾക്കാനുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഹൈബ്രിഡിലേക്ക് വന്നോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസോ ഫുൾ ടൈം ആയിട്ട് നീറ്റ് ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാത്ത മക്കൾക്ക്, എന്നാലൊരു മെഡിക്കൽ ജെഇ മെഡിക്കൽ ഒരു എഞ്ചിനീയറിംഗ് കരിയർ സ്വപ്നം കാണുന്ന മക്കൾക്ക് നീറ്റ് ജെഇ എക്സാംസിന് സ്പെഷ്യൽ കോച്ചിങ്, അവരുടെ അവധി ദിവസങ്ങളിലെ സമയം വേസ്റ്റ് ചെയ്യാതെ ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെ നമുക്കുണ്ട്. അതായത് പബ്ലിക് ഹോളിഡേയ്സോ അല്ലെങ്കിൽ ഇവിടെ വെക്കേഷൻ ടൈമിലോ ഒന്നും ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ, എന്നാൽ അവർക്കൊരു വിഷമമില്ലാതെ, ഒരു റിഗ്രറ്റ് ഇല്ലാതെ അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. സോ അതൊരു നല്ലൊരു പ്ലാനാണ്. കാരണം വീക്ക് ഡേയ്സിൽ അവരവരുടെ സ്കൂൾ ക്ലാസ്സസിൽ പോകുന്നു, അവരുടെ ബോർഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നു, വീക്കെൻഡ്സിലും അല്ലാതെ അതുപോലുള്ള അവധി ദിവസങ്ങളിലും അവർ അവരുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി, നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നു. അതുപോലെ അവരെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഫാക്കൽറ്റിയാണ് അവർക്കിവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനുള്ള അവരുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനുള്ള അവസരമുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് നീറ്റ് ജെഇ പാറ്റേണിലുള്ള എക്സാംസും അവരെഴുതുന്നു. സോ എല്ലാം കൊണ്ടും അവരവരുടെ ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ നല്ല എഫക്റ്റീവായിട്ട് പഠിക്കുന്നു. സോ ഇതൊരു നല്ലൊരു അവസരമാണ്. സോ എല്ലാവർക്കും സൈലത്തിൻ്റെ ഈ മാനാഞ്ചേരിയിലുള്ള ഈ ക്യാമ്പസിലേക്ക് സ്വാഗതം. ഇവിടെ അഡ്മിഷൻസ് വളരെ പെട്ടെന്ന് തന്നെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്ലാനാണ് ഉള്ളതെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഈ ക്യാമ്പസിൽ വരണം, ഇവിടുത്തെ കാര്യങ്ങൾ അനുഭവിച്ചറിയണം. സോ നീറ്റ് ജെ ഇ എൻട്രൻസ് എക്സാം പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ പഠിച്ച് ക്ലിയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന മക്കൾക്ക് സൈലത്തിൻ്റെ മാനാഞ്ചേരിയിലുള്ള ഈ ക്യാമ്പസിലേക്ക് സ്വാഗതം ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.